ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കേസിലെ മുഖ്യ സാക്ഷിയായ സിസ്റ്റർ ലിസിയെ തടങ്കലിൽ പാർപ്പിച്ചിട്ടില്ലെന്ന് സന്യാസിനി സമൂഹം. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ ബലാത്സംഗ കേസിലെ മുഖ്യ സാക്ഷി സിസ്റ്റർ ലിസി വടക്കലിനെ തടങ്കലിൽ പാർപ്പിച്ചെന്ന ആരോപണം നിഷേധിച്ച് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റസ് അഥവാ FCC സന്യാസിനി സമൂഹം. ലിസി വടക്കലിന്റെ സ്ഥലം മാറ്റത്തിന് ബിഷപ്പ് കേസുമായി ബന്ധമില്ലെന്നും സഭയിൽ വഴിമാറി നടന്ന സിസ്റ്റർ ലിസിയെ തിരുത്തൽ നടപടി എന്ന നിലയിലാണ് സ്ഥലം മാറ്റിയതെന്നും FCC സന്യാസിനി സമൂഹം വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചു. സീറോ മലബാർ സഭാംഗമായ ലിസി വടക്കേലിനെ മൂവാറ്റുപുഴയിലെ മഠത്തിലെത്തി കഴിഞ്ഞ ദിവസമാണ് പോലീസ് മോചിപ്പിച്ചത്. ലിസി വടക്കേലിനെ തടങ്കലിൽ പാർപ്പിച്ചുവെന്ന സഹോദരന്റെ പരാതിയിലായിരുന്നു പോലീസ് നടപടി. ബിഷപ്പ് ഫ്രാങ്കോ കേസിൽ സാക്ഷിമൊഴി നൽകിയതിനുള്ള പ്രതികാരമായാണ് തന്നെ തടങ്കലിൽ പാർപ്പിച്ചതെന്നായിരുന്നു ലിസിയുടെ മൊഴി. ബിഷപ്പ് കേസിൽ മൊഴി നൽകിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു വിജയവാഡയിലേക്കുള്ള സിസ്റ്ററിന്റെ സ്ഥലം മാറ്റം. കന്യാസ്ത്രീയുടെ പരാതിയിൽ സന്യാസിനി സമൂഹത്തിനെതിരെ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെയാണ് വിശദീകരണവുമായി മഠം രംഗത്ത് വന്നത്. ലിസി വടക്കേലിന്റെ സ്ഥലം മാറ്റവും ഫ്രാങ്കോ കേസുമായി ബന്ധമില്ല. ബിഷപ്പ് കേസിൽ സിസ്റ്റർ മൊഴി നൽകിയത് മദർ സുപ്പീരിയർ പോലും അറിയാതെയാണ്. ജനുവരി 25 സ്ഥലം മാറ്റം അറിയിപ്പ് കൈമാറിയപ്പോൾ മാത്രമാണ് ലിസി താൻ കേസിൽ സാക്ഷിയാണെന്ന കാര്യം മഠത്തെ അറിയിച്ചത്. അതിനാൽ സ്ഥലം മാറ്റവും കേസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സന്യാസിനി സമൂഹത്തിൽ നിന്ന് വഴിമാറി നടന്ന സിസ്റ്ററിന് തിരുത്തലിനുള്ള അവസരം എന്ന നിലയിലാണ് സ്ഥലം മാറ്റം നൽകിയതെന്നും വിശദീകരണ കുറിപ്പിൽ പറയുന്നു. February 12 സിസ്റ്റർ വിജയവാഡയിൽ പുതിയ ജോലിയിൽ പ്രവേശിച്ചു. സിസ്റ്റർ 15 മഠം അധികൃതർ അറിയാതെയാണ് മൂവാറ്റുപുഴ മഠത്തിലെത്തിയത്. ഇതിനിടയിൽ സിസ്റ്റർ രോഗബാധിതയായ അമ്മയെ കാണുകയും മഠത്തിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. തുടർന്ന് February 18 ഉച്ചയോടെ ലിസിയുടെ സഹോദരൻ മഠത്തിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നുവെന്നും FCC സന്യാസിനി സമൂഹം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ അൽഫോൺസയുടെ പേരിലാണ് വാർത്താക്കുറിപ്പ്. അന്വേഷണം .com ന് വേണ്ടി അനോമ തോംസൺ.